ലോകത്തിലേക്ക് സൂക്ഷ്മതയോടെ നിന്ന് നോക്കാം. നമ്മുടെ ലോകം ഇന്ന് പുരോഗമനത്തിന്റെ പാതയിലാണ്. 50 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത രീതിയിൽ ഇന്ന് നമ്മുടെ സമൂഹം മാറിയിരിക്കുന്നു. സാങ്കേതിക വിദ്യകളുടെ വളർച്ച അത്ഭുതാവഹമാണ്. സമൂഹത്തിലെ എല്ലാ വളർച്ചകളും മനുഷ്യന് ഗുണകരമായിരിക്കണം. സാങ്കേതിക വിദ്യകളുടെ വളർച്ച മനുഷ്യന് ഗുണപ്രദമല്ലെങ്കിൽ പിന്നെ എന്ത് പ്രയോജനം? ഈ കൊറോണ കാലത്ത് മൊബൈൽ ഫോണുകളുടെ ഉപയോഗം എത്രമാത്രം വർദ്ധിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ഒന്ന് രണ്ട് വീടുകളിൽ പോകുന്നു. ഹലോ, മേരിയാണോ? റോണിയെ സൺഡേ സ്കൂളിലും ഓഫീസിലും ചേർക്കണമെന്നോ? വളരെ നല്ല കാര്യം. ലോക്ക്ഡൗൺ ആണെങ്കിലും അങ്കമാലി പള്ളിയിൽ കൃത്യമായി സൺഡേ സ്കൂളും ഓഫീസും വളരെ ആവേശത്തോടെയാണ് നടക്കുന്നത്. ഞായറാഴ്ച 1 മണിക്കൂറാണ് സൺഡേ സ്കൂളിൻ്റെ സമയം. ദൈവവചനം പഠിക്കുക എന്ന് മാത്രമല്ല, ലോക ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള പ്രത്യേക ക്ലാസ്സുകൾ സൺഡേ സ്കൂളിലും ഓഫീസിലുമായി നടത്തുന്നുണ്ട്. എന്നാ ശരി, അടുത്ത ഞായറാഴ്ച സൺഡേ സ്കൂളിൽ കാണാം. ഓക്കെ. തലവേദന എടുക്കുന്നു, നല്ല തലവേദന. ഓ, കളിക്കുന്തോറും ഇത് കൂടുവാണല്ലോ. ഓ, കളിച്ചിട്ട് കാശും മൊത്തം പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പനോടും അമ്മയോടും എന്താ പറയാം? ഓ, നല്ല തലവേദന നടക്കുന്നേ. ഓ, കാശും മൊത്തം പോയില്ല ദേമേ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഒരു കാര്യം ചെയ്യാം, അവിടെ അങ്ങ് കിടന്നേക്കാം കുറച്ച് നേരം. മക്കളെ, എല്ലാ കാര്യങ്ങളുടെയും നന്മയും തിന്മയും തിരിച്ചറിയുവാൻ ഈ പ്രായത്തിൽ നമുക്ക് പ്രയാസമാണ്. പുതിയ സാങ്കേതിക വിദ്യകളും സമൂഹ മാധ്യമങ്ങളും മനുഷ്യ നന്മയ്ക്കായി നാം ഉപയോഗിക്കണം. താൽക്കാലികമായി ലഭിക്കുന്ന സന്തോഷത്തിന് വേണ്ടി നമ്മുടെ പണം, ആരോഗ്യം, സമയം ഇവ ചിലവഴിച്ചാൽ നമുക്ക് ഭാവിയിൽ ദോഷമുണ്ടാകും. എല്ലാവരും ദൈവാശ്രയ ബോധത്തോടെ ജീവിക്കണം. അതെ, ഞങ്ങൾ ഈ ടെക്നോളജികളൊക്കെ സമൂഹ നന്മയ്ക്ക് ഉപയോഗിക്കും. വെറുതെ ഫോണിൽ ഗെയിം കളിച്ചും ഇന്റർനെറ്റ് സെർച്ച് ചെയ്തും സമയം പാഴാക്കില്ല. ഈ വർഷം ഓവീസിന്റെ പ്രധാന സന്ദേശങ്ങൾ നമുക്ക് പങ്കുവെക്കാം. ഇടവിടാതെ പ്രാർത്ഥിക്കുക, ദൈവഹിതം തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതം പ്രാർത്ഥനയോടെ മുൻപോട്ട് കൊണ്ടുപോകും. തമ്മിൽ സമാധാനമായിരിക്കും, കുടുംബജീവിതത്തിലും വ്യക്തിജീവിതത്തിലും.
സാമൂഹ്യ ജീവിതത്തിലും നല്ലത് വേണമെങ്കിൽ നല്ല സന്ദേശങ്ങൾ മാത്രം സോഷ്യൽ മീഡിയയിൽ കൈമാറണം. കൂട്ടുകാർക്ക് ധൈര്യം പകരുവാൻ ഞാൻ മൊബൈൽ ഫോൺ ഫേസ്ബുക്ക് ഭർത്താവിനെ സന്തോഷിക്കും, താൽക്കാലികമായ സംതൃപ്തിക്ക് വേണ്ടി നമ്മുടെ സമയം പണം ആരോഗ്യം എന്നിവ ചെലവഴിച്ചാൽ ഭാവിയിൽ അത് ദോഷം ചെയ്യും. ഇടപെടാതെ പ്രാർത്ഥിക്കും, ദൈവഹിതം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയോടെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം.